ഹലോ ഗുഡ് മോർണിംഗ് ഗായ്സ്. സോ വെൽക്കം ഓർ വെൽക്കം ബാക്ക്. നമ്മൾ കുറേ നാളായല്ലോ ഒരു ഡേ ഇൻ മൈ ലൈഫ് അല്ലെങ്കിൽ വ്ളോഗ് കണ്ടു, വീഡിയോസ് ഒക്കെ കണ്ടു. ഇപ്പം കുറേ ആയിട്ട് ഞാൻ കണ്ടന്റ് വീഡിയോസ് തന്നെ ഇടുന്നത്. സോ ഐ തിങ്ക് വി ഷുഡ് ടേക്ക് എ ബ്രേക്ക് ആൻഡ് ഇങ്ങനത്തെ വീഡിയോ ഇടാം. അപ്പം ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ വീഡിയോ പോലത്തെ ആയിരിക്കും. ഇന്ന് ആഗസ്റ്റ് 15 ഇൻഡിപെൻഡൻസ് ഡേ ആണ്. ഇപ്പോൾ കുറേ പേർക്ക് അറിയാം, ഞാൻ പഠിക്കുന്ന കോളേജിൽ ഒരു ഗ്രാൻഡ് ഫംഗ്ഷൻ നടക്കുകയാണ്. 3 ഡേയ്സ് ലോങ്ങിലെ ഒരു ഫംഗ്ഷനാണ്. ഇപ്പോൾ എൻ്റെ ലാസ്റ്റ് ഡേ ആണ്, ഞാൻ 2 ദിവസം പോയില്ല. സോ ഇന്നാണ് ലാസ്റ്റ് ഡേ. അപ്പം ഇന്നത്തെ ഫംഗ്ഷന് പോകാൻ പോവാണ്. അപ്പം അത്യാവശ്യമായിട്ട് കാണാൻ തന്നെ നല്ല പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഗ്രാൻഡ് 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 ആയിട്ട് തന്നെയാണ് നടക്കുന്നത്. സോ അപ്പോൾ നമുക്ക് പോകാൻ, ഞാൻ എഴുന്നേറ്റിട്ട് 1.5 മണിക്കൂറായിട്ടുള്ളൂ. ഇപ്പം 6:30 7 മണിയാവാറായി. സോ ഞാൻ ഇന്നലെ രാത്രി കിടന്നപ്പോഴേക്കും ഇങ്ങനെ മുടി ജസ്റ്റ് നല്ലതായിട്ട് കേള് വരാനായിട്ട് കുറച്ച് വോളിയം തോന്നാനായിട്ട് ഇങ്ങനെ പിന്നി വെച്ചിരിക്കുക കേട്ടോ. ഫുള്ളിങ്ങനെ പിന്നി വെച്ചിരിക്കുകയാണ്. ഓരോരോ സ്റ്റാൻഡായിട്ട് പിന്നി വെച്ചിട്ട് കിടന്നുറങ്ങാൻ എളുപ്പത്തിന് 2 ദിവസത്തേക്കാക്കി പിന്നെയൊന്നും എടുക്കണ്ടോ. ഒരു ആഫ്രിക്കൻ ലുക്കില്ലേ. സോ അപ്പം ഞാൻ എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ച് വന്നിട്ട് അല്ലെ കഴിച്ച് മേലൊക്കെ കഴുകി എൻ്റെ പണി കഴിഞ്ഞിട്ട് വരാം. അല്ലെങ്കിൽ എനിക്ക് ബോറടിക്കും, അതൊക്കെ കണ്ട് അതൊക്കെ കാണാൻ താല്പര്യമില്ല. വേണമെങ്കിൽ നമുക്ക് വേറൊരു വീഡിയോ, ഒരു നോർമൽ ഡേ ഇൻ ലൈഫ് ചെയ്യാം കേട്ടോ. സോ അപ്പോൾ ഞാൻ എന്തായാലും എഴുന്നേറ്റ് പോയി എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഓടി വരാം. ഹലോ. അപ്പോൾ ഞാൻ എന്തായാലും മേലൊക്കെ കഴുകി വന്നു. ഞാൻ മുടി ഫുൾ പിന്നെയത് അയച്ചത് ഇങ്ങനെയൊക്കെ ഇങ്ങനെയാണ് ഞാൻ പിന്നി പിന്നി വെച്ചേക്കണത്. നമ്മുടെ ഏതൊരു ആൾക്കാരുണ്ടല്ലോ ഇങ്ങനെ പിന്നണേ, അതുപോലെ ഞാൻ പിന്നി പിന്നി വെച്ചേക്കണത് അയച്ചിട്ടുള്ള കോലം ഞാൻ കാണിച്ചിട്ടോ. നമ്മുടെ ഹെയർ അങ്ങനെ കിടക്കുന്നുള്ളത്. ഞാൻ ലെൻസ് വെച്ചിട്ടുണ്ട്, പിന്നെ ഞാൻ റെഡി ആകാൻ പോകണം. പിന്നെ ഇത് അയച്ചിട്ട് കാണിച്ചുതരാം, എന്നിട്ട് ഞാൻ ഓടിപ്പോൾ റെഡി ആയിട്ട് ഓടിയിട്ട്. സോ അത് മുടി ഫുൾ അയച്ചു. ഇപ്പോൾ നല്ല വോളിയം ആയിട്ടുണ്ട്, നന്നായിട്ട് ബൗൺസി ആയിട്ട് വോളിയം ആയിട്ട് നിൽക്കണുണ്ട്. അതുപോലെ തന്നെ ഒരു ക്രിമ്പി എഫക്റ്റ് ഉണ്ട് കേട്ടോ നമ്മുടെ ഹെയറിന്. സോ അപ്പോൾ ഞാൻ പോയിട്ട് ഞാൻ റെഡി ആയിട്ട് ഓടി വരാം. സോ ഞാൻ റെഡിയാവണേ ഒരു കുട്ടി ക്ലിപ്പായിട്ട് കാണിക്കണം. അപ്പോൾ തന്നെ ഞാൻ ഫസ്റ്റ് തന്നെ ഈ ഫേസ് വാഷ് നല്ലോണം വാഷ് ചെയ്തിട്ടുണ്ട് ഡെർമാവൈവിൻ്റെ. അത് കഴിഞ്ഞിട്ട് മോയ്സ്ചറൈസറിട്ട് ന്യൂട്രിഡെർമിൻ്റെ ഇത് രണ്ടും കോംബോ ആയിട്ട് അടിപൊളിയാണ്. നിങ്ങൾക്ക് ആക്നേക്ക് ഉള്ളവരാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇടാം. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും കണ്ടു നോക്കുക കേട്ടോ. ഇനി ഞാൻ റെഡി ആയിട്ട് കാണാം. സോ ഞാൻ കോളേജിലെത്തി. ഞാൻ എത്തിയപ്പോൾ കുറച്ച് വൈകി, ഒരു 10:30 ആയിട്ടോ ഞാൻ എത്തിയപ്പോഴേക്കും. അപ്പോൾ പരിപാടിയൊക്കെ തുടങ്ങി രാവിലെ തന്നെ ഇങ്ങനെ കുറേ മ്യൂസിക് ആ ഒരു കാറ്റഗറിയിലായിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എല്ലാം അവിടെ ഇരിക്കണ്ടായിരുന്നു. അപ്പോൾ അച്ചു, ശിവ, നന്ദു, അങ്ങനെ സോറി നന്ദു എൻ്റെ അനിയത്തിയാണ്, അവളുടെ പേരിൻ്റെ വായിലറിയാതെ വന്നതാണ്. അങ്ങനെ എല്ലാവരും അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് വെറുതെ എല്ലാവരും എടുത്തു. രാത്രിയായിരുന്നു ആക്ച്വലി പരിപാടി ഭയങ്കര ഗ്രാൻഡ് ആയിട്ടുണ്ടായിരുന്നത്. നരസിംഹത്തിൻ്റെ കഥകളിയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അത്രയും രാത്രി ആയിരുന്നു നിന്നില്ല. ഒരു ലേറ്റ് നൈറ്റ് വരെ ഒരു 11 മണി വരെയൊക്കെ പരിപാടി ഉണ്ടായിരുന്നു. ഞാൻ അത്രയും നേരം നിന്നില്ല. പിന്നെ അവിടെ ലൈവ് സ്കെച്ചിങ് നടക്കുന്നുണ്ടായിരുന്നു. അതായത് ഞങ്ങളുടെ കോളേജിൽ ഡാൻസേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ പാട്ട് അങ്ങനത്തെ സാധനം അല്ലാതെ ആർട്ടുകളുണ്ട്. അതായത് വരയ്ക്കൽ, ക്ലേ വെച്ചിട്ടുള്ളത്, അങ്ങനത്തെ ഡിസൈനേഴ്സ്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ അവരവിടെ ഒരു സ്റ്റോൾ പോലെ ഇട്ടിട്ടുണ്ടായിരുന്നു. ലൈവായിട്ട് പടം വരച്ച് കൊടുക്കുക, വാട്ടർ കളർ സ്കെച്ചിങ്, പിന്നെ ടെമ്പററി ടാറ്റു, അങ്ങനെ ഒരുപാട് ഉണ്ടായിരുന്നു. അപ്പം എന്നെ വെച്ചിട്ട് വരയ്ക്കായിരുന്നു. ഇത് ഓൾറെഡി അവിടെ എൻ്റെ ക്ലാസ്സിലെ കുട്ടീനെ വരച്ചത് കേട്ടോ. സോ എന്നെ വരയ്ക്കണ ഞങ്ങളുടെ ഫ്രണ്ട് തന്നെയാണ് പുള്ളിക്കാരൻ. അപ്പം എന്നെ വരച്ചിട്ടിരിക്കണം ആ സമയത്ത് അവിടെ ഭരതനാട്യം നടക്കുന്നുണ്ടായിരുന്നു. ഇത് നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ കലോത്സവത്തിന് ഫസ്റ്റ് കിട്ടിയതാണ് തൻവി എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ കോളേജിലെ കുട്ടി കേട്ടോ. സോ ആളുടെ ഒരു ഭരതനാട്യം പെർഫോമൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ എല്ലാവരും ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതിനുള്ള കുറേ സ്റ്റോളും കാര്യങ്ങളുണ്ടായിരുന്നു. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അവർ കിട്ടിയിരിക്കുന്ന ആർട്സ് കുറേ ഇതുപോലത്തെ അവർ കുറേ ഫീച്ചേഴ്സ് വരുമ്പോൾ പേ ചെയ്യുക, നമുക്ക് നമ്മുടെ പടം വരച്ച് തരും. അങ്ങനെയായിരുന്നു. പിന്നെ അവരുടെ തന്നെ ഉണ്ടാക്കിയതൊക്കെ അവർ തന്നെ ഹാൻഡ് മെയ്ഡായിട്ട് ഉണ്ടാക്കിയ ബാഗ്സും കാര്യങ്ങളും അവരുടെ സെല്ലിനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ നമുക്ക് കാണാനായിട്ട് എക്സിബിഷൻ പോലെ അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് പിടിച്ചാൽ
സോ അപ്പോൾ വരച്ചുകൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റൂട്ടോ എന്നെ വരച്ചേക്കുന്നത്. അപ്പം പുള്ളി ലൈവായിട്ട് സ്കെച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് സ്കെച്ചിങ് ആണ്, അല്ലാതെ ഇൻ ഡീറ്റെയിൽ ആയിട്ടുള്ള വർക്കല്ല, ജസ്റ്റ് സ്കെച്ചിങ് ആണ്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ എന്നെ വരച്ച് കഴിഞ്ഞു. പിന്നെ അപ്പോൾ ഞാൻ അവിടെ വന്ന് ഇരുന്നപ്പോഴേക്കും ചേച്ചി നമ്മുടെ വീഡിയോ എടുത്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് എൻ്റെ രണ്ട് കുട്ടിപ്പടകൾ വന്നപ്പോൾ ചേച്ചി വീഡിയോ എടുക്കുന്നു പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ അവിടെ എടുക്കുക. അവരെന്തോ കലവില കലവില പറയുന്നുണ്ട്, ഭയങ്കര ശബ്ദമായിട്ടാണ് ഞാൻ മ്യൂട്ട് ചെയ്തത്. ഇനി കുറച്ച് പാട്ടാണ്. ഇനി കോപ്പിറൈറ്റ് അടിക്കുമെന്ന് അറിയില്ല എന്തായാലും നിങ്ങൾ പറഞ്ഞു. തിരിച്ചെത്തി. എൻ്റെ കോലൊക്കെ മാറിയില്ലേ, പോയ കോലത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടാണ് ഞാൻ തിരിച്ചെത്തിയിരിക്കുന്നത്. സോ ഓവറോൾ നല്ലതായിരുന്നു. പരിപാടി കഴിഞ്ഞിട്ടില്ല, നൈറ്റ് വരെ ഉണ്ട്, ഒരു 9 മണി വരെ പരിപാടിയൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ നേരത്തെ പോകുന്നതാണ്, യാത്ര നേരം നിൽക്കാറില്ല പൊതുവേ. സോ അപ്പോൾ ഞാൻ 4:30 ആയപ്പോഴേക്കും വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വിക്ക് വന്നു. ഞാൻ വിചാരിക്കുന്നു ഈ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കാമെന്ന്. ഒരുപാട് പരിപാടീസ് ഉണ്ടായിരുന്നു, എനിക്ക് എല്ലാം എടുക്കാൻ പറ്റിയില്ല. എനിക്ക് കോപ്പിറൈറ്റ് അടിക്കുമോ എന്നൊരു സംശയമുണ്ട് ഇതൊക്കെ ഇട്ട് കഴിയുമ്പോഴേക്കും. കാരണം ഒരുപാട് പാട്ടും കാര്യങ്ങളൊക്കെ ഇല്ലേ. നൈറ്റ് കഥകളി എന്തൊക്കെയോ ഉണ്ടോ എന്ന് പറഞ്ഞു. പിന്നെ നിന്നില്ല, അതുകൊണ്ട് അത് എനിക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റിയില്ല. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ, കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതുപോലത്തെ ബ്ലോഗ്സ് കാണാമെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം എനിക്ക് കൂടുതലിടാലോ. സോ നമുക്ക് അടുത്ത വീഡിയോ കാണാൻ. ടേക്ക് കെയർ, ബൈ.